എൻ്റെ പേര് പ്രഭുവാണ്. ഇത് ഞാനിപ്പം സേവനം ചെയ്യുന്നത് അദിലാബാദ് രൂപതയിലെ നെന്നൽ ഇടവക പള്ളിയുടെ ഒരു സബ് സ്റ്റേഷനാണ് മഞ്ഞകൂടം. ഇവിടെ നമുക്ക് ഒരു 16 ഫാമിലീസ് ഉണ്ട്. 16 ഫാമിലീസിൻ്റെ ഇവിടെ മൊത്തം ഇവിടെ ജോലി എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിൻ കൃഷിയാണ്. പഠിക്കുന്ന പിള്ളേർ കുട്ടികളെല്ലാവരും പഠിക്കാനായിട്ട് ഹൈദരാബാദും പിന്നെ മഞ്ചേരിയാൽ ഹോസ്റ്റലിലേക്ക് പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പം കുട്ടികൾ ആരുമില്ല, വലിയ വലിയ ആൾക്കാർ മാത്രം ഇവിടെ കൃഷി ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ, മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ ഇവിടെ സേവനം ചെയ്തിട്ട് സഹായിക്കാനായിട്ട് 2 സിസ്റ്റർമാരുണ്ട്. അവരുടെ കൂടെയാണ് ഞങ്ങളുടെ വൈകുന്നേരം രാവിലെ കുർബാനയ്ക്ക് ആൾക്കാരെല്ലാവരും, പിന്നെ വൈകിട്ട് ഞങ്ങൾ വീട് സന്ദർശനം, വീട് പ്രാർത്ഥന, അതിനെ സിസ്റ്റേഴ്സാണ് ഞങ്ങൾ എന്നെ സഹായിക്കുന്നത്. പിന്നെ കുറച്ച് യൂത്തും ഇവിടെ ഉണ്ട്, അവരും എന്നെ സഹായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഈ മഞ്ഞകൂടം വില്ലേജ് ഇവിടുത്തെ അവസ്ഥ പിന്നെ ഇവരുടെ ജീവന വിധാനം എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇപ്പം ഇവർ പറയുന്നത് ഇവരുടെ വിഷമങ്ങളാണ്. ഇപ്പം ഈ അമ്മച്ചിയും പിന്നെ വില്ലപ്പനുണ്ട്. ഇവർ തന്നെയാണ് താമസിക്കുന്നത് ഇവിടെ. അപ്പം അവിടെ മൊത്തം വില്ലൻ ചാട്ടമുണ്ട്, അത് മൊത്തം ചെളിയാണ്. പിന്നെ വില്ലപ്പന് കാലുകൾ സുഖമില്ല, ഒരു വർഷമായിട്ടാണ് ഇങ്ങനെ ബെഡ്ഡിടായിട്ട് റെസ്റ്റ് എടുക്കുക. പിന്നെ ഉള്ളിലായാലും മൊത്തം വില്ലൻ ചാട്ടമാണ്. പുലിക്കാടുത്തി ഒറ്റയ്ക്ക് പുറത്തു പോകും, കുറച്ച് സ്ഥലമുണ്ട്, അതിനകത്ത് കൃഷി ചെയ്യും നെല്ല്. അത് ഒരു വർഷം കഴിക്കാനുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അങ്ങനെ വിഷമമായിട്ടാണ് പുലിക്കാടുത്തി നിൽക്കുന്നത്. എന്തെങ്കിലും സഹായിക്കണം എന്നിട്ടാണ് പുലിക്കാടുത്തി ഇങ്ങനെ നിന്നോട് ചോദിക്കുന്നത്. പുലിക്കാടുത്തി താമസിക്കുന്നത് ഇവിടെയാണ്, കിടക്കുന്നത് ഇവിടെയാണ്, ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കറണ്ട് ഇല്ല, പിന്നെ ഫാനില്ല, മഴ പെയ്താൽ മൊത്തം വെള്ളം ചാടും. വെല്ലമ്മച്ചിക്ക് ഒരു മോനുള്ളൂ, ഒരു മോനുണ്ട്. ആ മോനാണ് ഇവിടെ താമസിക്കുന്നത്. അവരവിടെ താമസിക്കുന്നത്, ഇവർ ഇവിടെ താമസിക്കുന്നത്. ഇവിടെ ഇവിടെ വിഷമങ്ങളെല്ലാം ഇവർ നോക്കുന്നുണ്ട് മോന്ന്. ഇവിടെ ഈ ഈ വില്ലേജിലെ ഏത് വീട്ടിൽ പോയാലും നമുക്ക് ഇങ്ങനത്തെ സാധനം കാണാം. ഇത് ഇവിടെ കൃഷിയുടെ നെല്ലാണ്. ഈ ഈ നെല്ല് ഇവർ ആവശ്യമുള്ള സമയം എടുക്കും, എടുത്തിട്ട് അത് അരയാക്കി അവർ ഉപയോഗിക്കുന്നതാണിത് നെല്ല്. അപ്പം ഈ വില്ലേജിൽ എവിടെ പോയാലും എല്ലാ വീട്ടിലും ഇതൊരു സാധനം ഉണ്ടാവും. ഇത് സ്റ്റോറേജാണ്, നെല്ല് സ്റ്റോറേജിൻ്റെ ഒരു സാധനമാണ്. ഈ ഗ്രാമത്തിൽ ഇവിടെ നമ്മുടെ ഈ പ്രാന്തം ഈ മണ്ഡലിലെ നിന്നൽ മണ്ഡലിലെ ഏകദേശം എല്ലാ വീടുകളുടെ അവസ്ഥ ഇതാണ്. ഇതാണ് ഇവ വീടിൻ്റെ സ്ഥിതി. കാരണം ഇവിടെ വലിയ വലിയ വീടുകളൊന്നും വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് ഈ സ്ഥലത്തിന് ഒരു പട്ട ആധാരമൊന്നുമില്ല. പണ്ട് ഗവൺമെൻറ് തന്ന ഒരു സ്ഥലമാണ്, പക്ഷെ അതിന് ഇപ്പോൾ ആധാരമൊന്നുമില്ല. അതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. മഴ പെയ്താൽ വെള്ളം എല്ലാം ഉള്ളിലേക്ക് ചാടുന്നതാണ് ഈ വീട്ടിൽ. പിന്നെ അതുകൊണ്ടാണ് പിള്ളേർ പഠിക്കാനായിട്ട് ഇവിടെ ഒരു സൗകര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ പിള്ളേർ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും ഹൈദരാബാദ്, മഞ്ചേരി, കരീംനഗർ, വരങ്കൽ അങ്ങനെ പഠിക്കാൻ പോകും.
പിന്നെ തിരിച്ച് ദസറ ഹോളിഡേസും ഇല്ലെങ്കിൽ ക്രിസ്മസ് ഹോളിഡേസിനെ വന്നിട്ട് കണ്ടിട്ട് തിരിച്ചു പോകും. ആരും ഇവിടെ താമസിക്കത്തില്ല. ഇതാണ് ഇവിടെ വീടിൻ്റെ അവസ്ഥ. പിന്നെ ബാത്റൂം ഫെസിലിറ്റീസും ഇവിടെ കുറവാണ്. ഇതാണ് ഒരു ഇവിടെ ഒരു ബാത്റൂം കുളിക്കുന്ന ഒരു ഇതാണ് ഇവർ ഉണ്ടാക്കിയതാണ്, ഇവർ തന്നെ ഉണ്ടാക്കിയിട്ട് വെച്ചതാണ്. കാരണം ഗവൺമെൻറ് കുറച്ച് കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് എല്ലാവർക്കും അത് എത്തിച്ചേർന്നില്ല പ്രോജക്റ്റ്. പിന്നെ ഇത് വേറൊരു രീതിയിലുള്ള ഒരു ബാത്റൂം, കുളിക്കാനായിട്ടുള്ള ഒരു ബാത്റൂമാണിത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ബാത്റൂമിലാണ്, കുളിക്കുന്ന ഒരു സ്ഥലം. പെണ്ണുകളും ആണുങ്ങളും എല്ലാവരും കുളിക്കുന്ന ഒരു സ്ഥലത്തിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഇതാണ് ഒരു അവസ്ഥ. ഇത് കണ്ടിട്ടാണ് നമ്മൾ പിതാവും പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിനെ നമ്മൾ അപ്പീൽ ചെയ്യുന്നു, പിതാവിന് നമ്മൾ പ്രൊജക്റ്റ് കൊടുക്കുന്നു. അങ്ങനെ കുറേ പേർക്ക് ഇങ്ങനെ ബാത്റൂം വെച്ച് കൊടുക്കുന്നു, കുറേ പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നു നമ്മളെ വിശ്വാസികൾക്ക്. ഗവൺമെൻറ് കുറച്ച് പ്രോജക്റ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ടോയ്ലറ്റ് പിന്നെ വീടുകൾ. അതിൻ്റെ ഒപ്പം നമ്മുടെ രൂപത പിതാവ് പ്രിൻസ് പിതാവ് കുറേ വീടുകൾ ഇങ്ങനെ വെക്കുന്നുണ്ട് പ്രോജക്റ്റായിട്ട്. ഈ വർഷം 25 ജൂബിലി വർഷത്തിൽ ആഘോഷിച്ചിട്ട് അതിൻ്റെ പേരിൽ 25 വീട് ഞങ്ങൾ വെക്കുന്നുണ്ട് ഈ ജൂബിലി വർഷം. അതിൻ്റെ പേരിൽ ഈ ഗ്രാമത്തിൽ 2 വീട് ഞങ്ങൾ വെക്കുന്നുണ്ട്. మహోన్నత స్థలంలో దేవునికి మహిమ, భూలోకంలో మానవులకు శాంతి ఆశాభావం సదాకాలను గాక. పరలోకమందున్న మా తండ్రి, నానాటికి కావలసిన మా అన్నము మాకు నేటికివ్వండి. మా వద్ద అప్పబడిన వారిని మేము మన్నించినట్లు మా అప్పుడు మీరు మన్నించండి. మమ్మల్ని శోధన ఎందుకు ప్రవేశింపనివ్వక కీళ్ళని మమ్మల్ని రక్షించండి. ఆమె ప్రభుని స్వామి పరిశుద్ధ నామనకు స్తోత్రములు. ఇది ప్రభు యొక్క ఉదయ కాల వేళలో ఈ యొక్క గృహంలో మేము సమర్పించిన స్వామి మన నాదైన యేసుక్రీస్తు కృప, తండ్రి దేవుని యొక్క ప్రేమ, పవిత్ర ఆత్మ సహవాసం మీతోను గాక ఇప్పుడును ఎప్పుడును ఎల్లప్పుడును ఆమేన్. నేను ఇప్పం ఇవి తామసికున్న ఇది ఈ వీడు. ఇവിടെ పిల్లలు మాత్రమేన క్రిస్టియన్లైతే పల్లెకు వరునదు പിന്നെ നമ്മുടെ ഒപ്പം ജീവിക്കുന്നത് ചെയ്യുന്നു. പിന്നെ മാതാപിതാക്കൾ അത്ര വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല, പക്ഷേ പിള്ളേരുടെ ആ വിശ്വാസം കണ്ടിട്ട് മാതാപിതാക്കൾക്ക് കുർബാനയ്ക്ക് വരാനും പള്ളിയിലേക്ക് വരാനും ആഗ്രഹമൊക്കെ അവർക്കുണ്ട്. ആ വിശ്വാസത്തിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. അതുമാത്രമല്ല അതുപോലെയുള്ള ഒരു കാറ്റഗറിസം നമ്മൾ കൊടുക്കുന്നുണ്ട് അവർക്ക്. വീട് സന്ദർശനം, വീട് പ്രാർത്ഥന, പിന്നെ സിസ്റ്റേഴ്സ് ഇവിടെ തന്നെ ഈ വില്ലേജിൽ തന്നെ താമസിക്കുന്നതുകൊണ്ട് അവർ സ്ഥിരം വീട് വിസിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഇവിടുത്തെ വിശ്വാസം, വിശ്വാസികളുടെ വിശ്വാസം വളർത്തുന്നതും പിന്നെ കുട്ടികളുടെ വിശ്വാസം വളർത്തുന്നത് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ വീടുകളിലെ നമ്മളിപ്പോൾ സന്ദർശിക്കുമ്പോൾ ഈ ഇവിടെ 2 പിള്ളേരുണ്ട്. അവർ മാത്രമാണ് സ്ഥിരമായിട്ട് നമ്മൾ പള്ളിയിലേക്ക് വരുന്നത്, വിശ്വാസത്തിലേക്കുള്ളത്. മാതാപിതാക്കൾ ഇനി വരാനുള്ളതാണ്. ఏమైందమ్మా? ఏమైంది? ഞാൻ ആദ്യമായിട്ട് ഈ നാട്ടിൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാം കണ്ടപ്പോഴത്തേനും ഒരു പേടിയാണ് തോന്നിയത്. കാരണം
നമ്മുടെ നാട്ടിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു നാടാണ്. ജീവിത രീതികളും മനുഷ്യരും ഒക്കെ നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു ദേശമൊന്നും കണ്ടിട്ടില്ല. ഇവിടെ വന്നപ്പം ഒത്തിരി ഈ തേള്, പാമ്പ് അങ്ങനെയുള്ള ക്ഷുദ്രജീവികളൊക്കെ ഒത്തിരിയുണ്ട്. അപ്പം ഇവിടുത്തെ ഈ ചെറിയ വീടുകളും പരിസ്ഥിതിയിൽ ഈ പാമ്പുകളും ഇതൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര, അതായത് വിഷമുള്ള പാമ്പുകളാണ് ഒത്തിരിയുണ്ട്, എല്ലാ സൈസും ഉണ്ട്. അപ്പോൾ എവിടെ നോക്കിയാലും പാമ്പുകളുടെ ഒത്തിരിയുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു തടസ്സമായിരുന്നു. എങ്ങനെ മുമ്പോട്ട് പോകും, ഈ വീടുകളുടെ അകത്തോടൊക്കെ ഈ പാമ്പുകൾ കയറി വരും, അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയൊന്നും ഒരു സാഹചര്യം നാട്ടിലില്ലല്ലോ. അപ്പം അത് ഒരു വലിയ തടസ്സം നിന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവിടെ എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ ഇവരുടെ കൂടെ എങ്ങനെ മുമ്പോട്ട് പോകും എന്നൊക്കെ ഒരു ഭയമാണ് ശരിക്കും ഉണ്ടായേ. പക്ഷേ അത് കഴിഞ്ഞ് ഇവരുമായിട്ട് ഇടപഴകി ഇവരുടെ അടുത്ത് ഒക്കെ പോയപ്പോഴത്തേനും മനസ്സിലായി, നമ്മൾ ഈ പുറമേ ഇവർക്ക് അങ്ങനെ ഒത്തിരി സാമ്പത്തികമായിട്ടൊന്നുമില്ല, ഒത്തിരി ഒത്തിരി താഴെക്കടയുള്ളവരാണെങ്കിൽ പോലും അവരൊത്തിരി സ്നേഹമുള്ളവരും നമ്മളെ വീട്ടിൽ സ്വീകരിക്കുന്നവരുമാണ്. കാരണം അവർക്ക് ഈശോയെപ്പറ്റി അധികം അറിയില്ല, പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കേൾക്കാനും അവരുടെ വീടുകളിൽ അവർ സ്വീകരിക്കും. അവർക്കുള്ളതിൻ്റെ പങ്ക് എന്ത് അവർ കൃഷി ചെയ്യുന്നുണ്ടോ, അപ്പോൾ പച്ചക്കറികളാണേലും എന്തെങ്കിലും ഉള്ളത് അവരുടെ ഉള്ളതിന്ന് വീതം നമുക്ക് കൊണ്ടുവന്ന് തരും, നമ്മൾ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം പാടത്ത് കൊയ്ത് കഴിയുമ്പോഴാണെങ്കിൽ നെല്ല്, അരി അല്ലെങ്കിൽ വേറെ പരിപ്പ്, അങ്ങനെ എന്തെങ്കിലും അവർക്കുള്ളതിൻ്റെ വീതം നമുക്ക് കൊണ്ടുവന്ന് തരാൻ അവർക്ക് സന്തോഷമാണ്. അത് അങ്ങനെ വന്നപ്പം ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാനും എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ പോകും, വീടുകളിൽ പോകും, അവരുമായിട്ട് സംസാരിക്കും. പിന്നെ ആർക്കെങ്കിലും വൈകാരികളുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യും, പിള്ളേർക്ക് വേണ്ട ക്ലാസ്സുകൾ കൊടുക്കും, ഈശോയെ പറ്റി പറഞ്ഞു കൊടുക്കും. അങ്ങനെ ശരിക്കും തന്നെ നല്ല സന്തോഷമായിട്ട് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇവരുടെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന ആ പേടിയും വിഷമമൊക്കെ അങ്ങ് മാറി. തീർച്ചയായിട്ടും ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് നല്ല സന്തോഷമാണ്. എന്നാലും ഇവർക്ക് ഈശോനെ അറിയാനുള്ള വലിയ ആഗ്രഹം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം നമ്മളോട് അതുപോലെയാണ് അവർ ഇടപെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഈ പ്രതിസന്ധികളൊക്കെ ഞങ്ങൾക്ക് പിന്നെ അത് ഒരു പ്രശ്നമല്ലാതായി തീരുകയാണ് ചെയ്തത്. കാരണം എല്ലാത്തിനും സഹകരിക്കാൻ അവരുണ്ട്. അല്ലെങ്കിൽ പാമ്പ് ഉണ്ടെങ്കിൽ അവർ കൊല്ലാൻ വരും, അങ്ങനെ എല്ലാത്തിനും അവരുടെ സഹായം കൂടെ വന്നു. ഈശോയെ അറിയാനുള്ള അവരുടെ ആഗ്രഹവും എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നു. ഇവിടെ ആദ്യം മിഷനറീസ് വന്നിട്ട് സി എം ഐ അച്ചമാരാണ് ആദ്യം ഇവിടെ വന്നത്. സി എം ഐ അച്ചമാർ വന്നിട്ട് ഈ മിഷൻ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് പാല രൂപത എന്ന അച്ചമാർ 17 വർഷം ഇവിടെ സേവനം ചെയ്തു. 17 വർഷം അങ്ങനെ സേവനം ചെയ്തിട്ട് ചെയ്യുന്നപ്പോഴാണ് ഈ വീടിൽ നിന്ന് ഒരു വൈദികൻ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു. മേരുമാത്ത സിംഹല്ലേ, ഇനി 2 വർഷം കഴിഞ്ഞിട്ട് പട്ടമുണ്ടാവും ഈ ഗ്രാമത്തിൽ. ബ്രദറിൻ്റെ അമ്മ ആണിത്. ബ്രദറിൻ്റെ അമ്മ, ബ്രദറിൻ്റെ പപ്പ, ബ്രദറിൻ്റെ ചേട്ടനാണ്. ബ്രദർ സന്തോഷാണ്. ഇപ്പം മേരുമാത്ത സെമിനാറിൽ പഠിക്കുന്നു, സബ് ഡീക്കൻ. ഇനി 2 വർഷം കഴിഞ്ഞാൽ പട്ടം ഈ ഗ്രാമത്തിൽ പട്ടമുണ്ടാവും. അപ്പം ഇതാണ് അവരുടെ വീട്. ബ്രദർ ഇപ്പം നാട്ടിലെ ക്രിസ്മസിന് വരും, പിന്നെ സമ്മർ അവധിക്ക് ഇവിടെ വരുന്നുണ്ട്. അന്ന് ആ സി എം ഐ അച്ഛന്മാർ തന്ന ആ വിശ്വാസം, പിന്നെ പാല മിഷൻ എന്ന് വന്ന അച്ഛന്മാരുടെ ആ വിശ്വാസത്തിലാണ് വളർന്നത് ഈ കുടുംബം. അങ്ങനെ ഈ ബ്രദറും നെന്നല്ലെ ഹോസ്റ്റലിൽ പഠിച്ചിട്ട്, 10 വർഷം ഹോസ്റ്റലിൽ പഠിച്ചിട്ടാണ് അങ്ങനെ ഒരു വിളി കിട്ടിയിട്ട് ഇപ്പം അച്ഛനാകാനായിട്ട് പഠിക്കുന്നുണ്ട്.
ഈ വില്ലേജില് മൂന്ന് കോളനി ഉണ്ട്. ഓരോരോ കോളനി ഓരോരോ കാസ്റ്റ് ബേസ് ആണ്. ഒരു സൈഡ് എസ് സി കാസ്റ്റ്, ഒരു സൈഡ് എസ് ടി കാസ്റ്റ്, ഒരു സൈഡ് ബി സി കാസ്റ്റ്. കാസ്റ്റ് ബേസാണ് കോളനി ഉണ്ടാക്കുന്നത്, വീടുകൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇവരെല്ലാവരും അവരുടെ കാസ്റ്റിൻ്റെ ബേസ് അനുസരിച്ചാണ് ജോലി ചെയ്യുന്നത്. ഓരോരോ കാസ്റ്റിന് ഓരോ ജോലിയുണ്ട്. ഒരു കാസ്റ്റ് കൃഷി ആയിരിക്കും, ഒരു കാസ്റ്റ് ഇങ്ങനെ ആടുകളുടെ നോക്കുന്നതായിരിക്കും. അങ്ങനെ ഓരോരോ കാസ്റ്റിന് ബേസ് ഓരോ ജോലിയുണ്ട്. അപ്പം ഈ വില്ലേജിലെ മൂന്ന് കാസ്റ്റുകളുള്ള ഒരു വില്ലേജാണ്. അതാണ് മൂന്ന് കോളനിയുണ്ട്. അപ്പം ഇവർ മനുഷ്യർ പകലാരും നമുക്ക് കിട്ടത്തില്ല. പകലെല്ലാവരും അവിടെ ജോലിക്ക് പോകും. ആരും വീട്ടിലുണ്ടാവില്ല. ചിലപ്പം പ്രായമുള്ള ചേട്ടന്മാരും ചേച്ചിമാരും അവരുണ്ടാവും, ഇല്ലെങ്കിൽ കൊച്ചുപിള്ളേർ മാത്രം ഉണ്ടാവും. പക്ഷേ ആൾക്കാർ നമുക്ക് പകൽ കിട്ടത്തില്ല. എല്ലാവരും കൃഷിക്ക് പോകും. ഇത് ഇവിടുത്തെ കൃഷിയുടെ ഒരു ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് നെല്ല് കൃഷിയാണ്. ഇത് ഈ കൃഷി ചെയ്യുന്ന ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. ഇത് ഇട്ടിട്ട് നാല് ദിവസമായി. നെല്ല് സ്ഥലത്തിട്ടപ്പം 15 ദിവസം കഴിഞ്ഞിട്ടാണ് അത് എടുത്തിട്ട് നടാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവർ ചെയ്ത് 1 ഏക്കറിന് വേണ്ടിയാണ്, 1 ഏക്കർ സ്ഥലത്തിന് വേണ്ടി എന്നുള്ള നെല്ലാണ് ഇവർ വെച്ചത്. പ്രത്യേകിച്ച് ഇതിന് മഴ വേണം, വെള്ളം വേണം. അതുകൊണ്ട് ഇവർ കൂടുതൽ ദൈവത്തിനെ ആശ്രയിച്ചാണ് ഈ കൃഷി ഇവർ ചെയ്യുന്നത്. കാരണം പ്രാർത്ഥന ഇല്ലെങ്കിൽ, ദൈവമില്ലെങ്കിൽ, ദൈവത്തിനെ ആശ്രയിച്ചില്ലെങ്കിൽ, കാലാവസ്ഥ നല്ലതില്ലെങ്കിൽ ഈ കൃഷി ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ ആൾക്കാർ, നമ്മുടെ ദൈവജനം, വിശ്വാസികൾ കുറേ പേര് നമ്മുടെ പറയുന്നുണ്ട്, ദൈവം നമ്മളെ ആശ്രയിക്കുന്നുണ്ട്, ദൈവത്തിനെ ആശ്രയിച്ചാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്, ദൈവമില്ലെങ്കിൽ ഞങ്ങൾ കൃഷി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവമാണ് ഞങ്ങൾക്ക് ഏക ആശ്രയം പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചിട്ടാണ് ഈ കൃഷി തുടങ്ങുന്നത്. അതുമാത്രമല്ല, പ്രാർത്ഥിച്ചിട്ടാണ് അവർ കൊയ്യുന്നതും പിന്നെ ആ ഫലമെടുക്കുന്നതും പ്രാർത്ഥിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അത് കിട്ടുന്നത് എന്താണോ അത് കൊണ്ടുവന്നിട്ട് പള്ളിയിലേക്ക് സമർപ്പിക്കുന്നതാണ് അവരുടെ വലിയൊരു വിശ്വാസം. കാരണം അവർ വിശ്വസിക്കുന്നു ദൈവമാണ് നിങ്ങൾക്ക് തന്നത്. കാരണം ദൈവത്തിന് നിങ്ങൾ കൊടുക്കണം, അതാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് എന്ത് അവർക്ക് അവരുടെ പറമ്പിലെ അവരുടെ സ്ഥലത്തിന് എന്ത് അവർക്ക് കിട്ടിയാലും അവർ അതിൻ്റെ കുറച്ച് ഭാഗം പള്ളിയിലേക്കും ദൈവത്തിനെ അവർ സമർപ്പിച്ച് ചെയ്യുന്നതാണ്. അതാണ് ഇവരുടെ ആൾക്കാരുടെ വിശ്വാസം. ഞാനിവിടെ അദിലാബാദ് റൂപയുടെ ഇവിടുത്തെ ആളാണ്. ഇവിടെ ജനിച്ച് ഇവിടെ അച്ഛനായതാണ്. ഞാൻ 2014 അച്ഛനായത്. 10 വർഷം കഴിഞ്ഞു, 10 വർഷം പൂർത്തി ചെയ്തു സക്സസ്ഫുള്ളി. ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ അച്ഛനായിട്ട് സേവനം ചെയ്യുന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് നെന്നിൽ ഇടവുകാല വന്നിട്ട് 5 മാസമായതുള്ളൂ. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ വൈദിക ജീവിതം. കാരണം കഴിഞ്ഞ 5 മാസം ഞാനിവിടെ ഈ നെന്നൽ ഇടവകളെ സേവനം ചെയ്യുന്നത് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം ആൾക്കാർ വചനം കേൾക്കാനും കുർബാനയിൽ പങ്കെടുക്കാനും ഇല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മയിലെ കൂടാൻ അവർക്ക് ഭയങ്കര താല്പര്യമുള്ളവരാണ്. പിന്നെ പള്ളിയിലേക്ക് വരാനും ഓടി എത്താനും അവർക്കൊരു ഭയങ്കര സന്തോഷമാണ്. നമ്മൾ അവരെ അടുത്ത് ചെന്നില്ലെങ്കിൽ, ഒരു ദിവസം കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ അവർ തിരിച്ചു ചോദിക്കും, അന്വേഷിക്കും, എന്താ അച്ഛൻ വരാത്തത്, എന്ത് വീട്ടിൽ എന്ന് അന്വേഷിക്കും. അപ്പം അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് കൂടുതൽ താല്പര്യമുള്ളവരാണ്, ഒരു ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.
അത് കേട്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ സേവനം ചെയ്യാനും ആൾക്കാർ കൂടി നിൽക്കാനും, അതുമാത്രമല്ല നമ്മുടെ എൻ്റെ ജീവിതത്തിൽ എടുത്താലും നമ്മുടെ കഷ്ടത്തിലായിരിക്കും, എന്തെങ്കിലും വേദനകളിലായിരിക്കും, അവർ നമ്മൾ അന്വേഷിക്കും എങ്ങനെയുണ്ട് എന്തുവാണെന്ന് അവർ അന്വേഷിക്കും. അത്ര ഒരു സ്നേഹമുള്ള ആൾക്കാരാണ്. ആ സ്നേഹം നമ്മൾ കാണിക്കും. അതുമാത്രമല്ല ആ സ്നേഹം നമ്മൾ അവരോട് കാണിച്ചാൽ അവർ നമ്മുടെ കൂടെ നിൽക്കും. എന്തായാലും അവിടെ നമ്മുടെ കൂടെ നിൽക്കാനും നമ്മുടെ കൂടെ സംസാരിക്കാനും അവർ എല്ലാ സമയവും റെഡിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒരു ഒത്തിരി സന്തോഷവും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളതാണ്. ഇനി വരുന്ന ഈ ജീവിതം, ഇനി വരുന്ന ഈ എൻ്റെ സേവനം ഈ നിന്നല ഇടവകളെ സന്തോഷമായിട്ട് ചെയ്യാനും എത്ര എനിക്ക് സാധിക്കുമോ അത്ര ദൈവത്തിന് വേണ്ടി, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള മനസ്സാണ് എനിക്കുള്ളത്. അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും ദൈവത്തിനെ ആശ്രയിച്ചാണ് ഞാൻ ഈ സേവനം ചെയ്യുന്നത്. അപ്പം ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. Thank you.